ഭാര്യയെ കൊലപ്പെടുത്തി കട്ടിൽ നടുവിൽ ഒളിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന ഭർത്താവ് പിടി. ഇടുക്കി കാഞ്ചിയാറിൽ പ്രീ പ്രൈമറി അധ്യാപികയായ അനുമോളെ കൊലപ്പെടുത്തിയ ഭർത്താവ് വിജേഷ് ആണ് കുമളിക്ക് സമീപം തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ നിന്ന് പിടിയിലായത്. അനുമോളെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഒളിവിൽ പോയി എന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കട്ടിൽ നടിയിൽ അനുമോളുടെ മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് ക്ഷതമേറ്റും രക്തം വാർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിജേഷിനെ ഈ മാസം 21 മുതൽ കാണാനില്ലായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ കുമളി അട്ടപ്പള്ളത്തിന് സമീപം തമിഴ്നാട് അതിർത്തിയിലെ വനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. കാഞ്ചിയാർ പള്ളിക്കവല ജ്യോതി പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്നു അനുമോൾ. 17 സ്കൂളിലെത്തിയ യുവതി പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അനുമോൾ സ്കൂളിലെത്തിയില്ല. മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അനുമോളുടെ മാതാപിതാക്കളെ വിജേഷ് ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ ദമ്പതികൾ വീട്ടിലെത്തിയെങ്കിലും കിടപ്പുമുറിയിലേക്ക് വിജേഷ് കയറ്റിയില്ല. തുടർന്ന് മാതാപിതാക്കളായ പീരുമേട്, പാമ്പനാർ, പാമ്പക്കട, ജോൺ, ഫിലോമിന എന്നിവർ കട്ടപ്പന പോലീസിൽ അനുമോളെ കാണാനില്ലെന്ന് പരാതി നൽകി. സ്റ്റേഷനിലെത്തി കേസ് അന്വേഷണത്തിന്റെ പുരോഗതി തിരക്കിയ ശേഷം അനുമോളുടെ മാതാപിതാക്കളും സഹോദരൻ അലക്സും ചൊവ്വാഴ്ച വൈകിട്ട് 6 പേടംകൊണ്ടത്തെ വീട്ടിലെത്തി. പൂട്ടിയ വീട് തള്ളിത്തുറന്ന് അകത്തു കയറിയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടു. കിടപ്പുമുറിയിലെ കട്ടിൽ നടിയിൽ കമ്പിളിപ്പുതപ്പ് മാറ്റിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. Way2nikah.com, the exclusive Muslim matrimonial site.